സ്വപ്ന സുരേഷ് ബ്ലാക്ക്മെയിൽ ചെയ്യുന്നുവെന്ന പരാതി നൽകിയ വിജേഷ് പിള്ളയുടെ മൊഴി കേസിന്റെ ഗതി മാറുമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. വെബ് സീരീസിന് വേണ്ടിയാണ് സ്വപ്നയെ കണ്ടതെന്നും സ്വപ്നയുടെ ആരോപണങ്ങൾ പച്ച കള്ളമാണെന്നും വിജേഷ് പിള്ള മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ സ്വപ്ന നൽകിയ ഭീഷണി കേസിൽ കർണാടക പോലീസ് വിജേഷിനെ പിടികിട്ടാപ്പുള്ളിയായി പ്രഖ്യാപിച്ചു. ഇതോടെ രണ്ട് തലത്തിലേക്ക് കേസ് നീളുകയാണ്. വിജേഷ് ഒളിവിലാണെന്നാണ് കർണാടക പോലീസിൻ്റെ വിശദീകരണം. വിജേഷിൻ്റെ മൊഴി അനുസരിച്ച് സ്വപ്നയുടെ ഫോൺ പിടിച്ചെടുത്തേക്കും. ഫോൺ പരിശോധിച്ച് ഗൂഢാലോചന തെളിയിക്കുകയാണ് പോലീസിൻ്റെ ലക്ഷ്യം. സ്വപ്നയുടെ ഫോണിലൂടെ ഗൂഢാലോചന കണ്ടെത്താനാണ് ശ്രമം. എന്നാൽ കർണാടക പോലീസ് വിജേഷിനൊപ്പം ഉണ്ടായിരുന്നതെന്ന് പറയുന്ന അജ്ഞാതനെ കണ്ടെത്തുമോ എന്നാണ് അറിയേണ്ടത്. വിജേഷ് ക്രൈംബ്രാഞ്ചിന് മുമ്പിൽ കീഴടങ്ങിയിട്ടുണ്ട്. വിജേഷ് ആണയിട്ട് പറയുന്നു ബിസിനസ്സാണ് സംസാരിച്ചതെന്ന്. അത് വളച്ചൊടിച്ചാണ് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ നോക്കുന്നതെന്ന്. ഒരു നേതാവിനും വേണ്ടിയല്ല സ്വപ്നയെ കണ്ടത്. ഹോട്ടലിൽ വെച്ച് കാണും മുൻപ് ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല. വിജേഷിനെതിരെ കേസെടുക്കുന്നതിന് മുൻപ് ആവശ്യമെങ്കിൽ സ്വപ്ന സുരേഷിനെ വിളിച്ചു വരുത്തി മൊഴിയെടുക്കും. അതിനിടെ കർണാടക പോലീസ് വീണ്ടും സ്വപ്നയുടെ മൊഴി എടുക്കുന്നുണ്ടെന്നാണ് അറിവ്. അതും നിർണായകമാണ്. കേരള പോലീസ് കൊച്ചിയിലേക്ക് വിളിപ്പിച്ചാൽ സ്വപ്ന എത്തുമോ എന്നതാണ് ഉയരുന്ന മറ്റൊരു ചോദ്യം. സ്വപ്ന ബാംഗ്ലൂരിലാണ് ഇപ്പോഴുള്ളത്. എങ്ങനെയും സ്വപ്നയെ കേരളത്തിലെത്തിച്ച് ചോദ്യം ചെയ്യാനാണ് കേരള പോലീസിൻ്റെ ശ്രമം. അതിനിടെ വിജേഷ് പിള്ളയുടെ പരാതിയിൽ ക്രൈംബ്രാഞ്ച് എടുത്ത കേസിനെ സ്വാഗതം ചെയ്യുന്നുവെന്ന് സ്വപ്ന സുരേഷ് പ്രതികരിച്ചു. വിജേഷ് പിള്ള മാനനഷ്ടത്തിന് കൊടുത്ത പരാതിയിൽ കേസെടുത്തതിന് പിന്നിൽ മുഖ്യമന്ത്രിയിലോ DGP യിലോ അദ്ദേഹത്തിന് സ്വാധീനം കാണുമായിരിക്കുമെന്നും സ്വപ്ന പറഞ്ഞു. തനിക്കെതിരെ MLA KT ജലീലിൻ്റെ പരാതിയിൽ എടുത്ത ക്രൈംബ്രാഞ്ച് കേസ് എന്തായെന്നും സ്വപ്ന പരിഹസിച്ചു. സ്വപ്നയ്ക്ക് ഒരു തോന്നലുണ്ടാകാം, കേരളത്തിലെ പോലീസിനും നിയമത്തിനും തന്നെ ഒന്നും ചെയ്യാനാകില്ലെന്ന്. അങ്ങനെയായിരിക്കും സംഘി വക്കീലും മറ്റ് സംഘികളും കൊടുത്തിരിക്കുന്ന ഉപദേശം. അത് വിശ്വസിച്ചായിരിക്കും ഈ പരിഹാസങ്ങളും വെല്ലുവിളികളും നടത്തുന്നത്. സംഘികളെ വിശ്വസിച്ച് ആറാടുമ്പോൾ ഒടുവിൽ അകത്തു പോയി കിടക്കാൻ ഒറ്റയ്ക്ക് കാണുകയുള്ളൂവെന്ന് സ്വപ്ന ഓർക്കുന്നത് നല്ലതാണ്. അവിടെ കൂട്ടിൻ്റെ സംഖ്യകളൊന്നും കാണില്ല. കുറച്ചുനാൾ കിടന്നതല്ലേ, ജയിലിലെ സുഖം നല്ലതുപോലെ അറിയാമല്ലോ. കണ്ടറിഞ്ഞില്ലെങ്കിൽ കൊണ്ടറിയും.